കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വികൃതവും വിചിത്രവുമായിട്ടുള്ള ഒരു കാര്യം. കുറച്ച് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അവരുടെ കൂടെയുള്ളവരും ചില സ്ത്രീകളെക്കുറിച്ച് ഫെമിനിസ്റ്റുകളെക്കുറിച്ചാണെന്ന് തോന്നുന്നു നീചവും നിന്ദ്യവും നികൃഷ്ടവും. കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിയും ഇത്ര തറ ലെവലിലേക്ക് കമൻ്റ് ചെയ്യുന്ന ലെവലിലേക്ക് പോവില്ല. അത്രയും തറ ലെവലിലേക്ക് പോയി ഒരു കമൻ്റ് ചെയ്തിരുന്നു ഒരു മാസം മുമ്പ്. ആ ഒരു മാസം മുമ്പ് അങ്ങനെ വളരെ മോശമായ രീതിയിൽ പരോക്ഷമായിട്ട് കമൻ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ. അതിനെതിരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും ബാക്കിയുള്ളവരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഈ പോലീസ് ആക്ഷൻ ഒന്നും എടുത്തില്ല. ഒരു മാസം കഴിഞ്ഞ് ഇവർ നേരെ അയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെന്ന് ഞങ്ങളിടാത്തത് നീയും ഇടണ്ട എന്ന് പറഞ്ഞ അയാളുടെ തുണി ഊരുകയും ചെകിടത്തെ രണ്ട് കൊടുക്കുകയും വളരെ ലോവസ്റ്റ് ലെവലിൽ അസഭ്യം പറയുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അതിനെക്കുറിച്ച് ട്രോളിംഗ് ഉണ്ടായിരുന്നു. ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുത്തെ സ്വർണ്ണക്കടത്തും ഡ്രഗ് കടത്തും ബാക്കിയുള്ളതൊക്കെ ചർച്ചാ വിഷയം മാറി ഇനി ഞങ്ങൾ ചർച്ചാ വിഷയം. ഒരു ലോവസ്റ്റ് ലെവലിലുള്ള ഒരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയ കമൻറ്റിൽ അടിസ്ഥാനത്തിൽ പോലീസ് ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ ചെകിടത്ത് കൊടുത്തത് ചർച്ചയായിക്കോളും കേരളത്തിൽ എന്ന് പറയുന്ന ആ വ്യക്തികളെക്കുറിച്ചുള്ളൊരു ട്രോളിംഗ് ഉണ്ടായിരുന്നു. ഈ വ്യക്തി വ്യാജ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അയാൾക്കിനി വ്യാജ ഡോക്ടറേറ്റ് ആണെങ്കിലും അയാൾ എന്താണെങ്കിലും ഇത്രയും തറ ലെവലിലൊരു ഒരു വ്യക്തി പറയുന്നത് തന്നെ അയാളുടെ തറ ലെവലിൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാം. ഏതായാലും അയാളുടെ ചെകിടത്ത് കൊടുത്തതിനെ അതൊന്നും വലിയ സബ്ജക്റ്റേ അല്ല. കാരണം അതൊക്കെ ചിലർക്ക് കൊടുത്തു, ചിലർ കിട്ടി, അർഹിച്ചവർ കൊടുത്തു, അർഹിച്ചവർക്ക് കിട്ടി എന്നുള്ളതൊക്കെ പറഞ്ഞ് വൈപ്പ് ഔട്ട് ചെയ്യാനേ ഉള്ളൂ. ഒരു കാരണവശാലും ഇതിനെക്കുറിച്ചിട്ടൊരു കമൻ്റ് പറയില്ല എന്ന് തന്നെ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ട് തോന്നിയത്, ഒരു കള്ളന് ഏത് ലെവലിൽ കൂടെ വേണമെങ്കിലും പോകാം, പക്ഷെ കള്ളനോളം കള്ളനെ പോലെ കള്ളൻ്റെ അത്രയും ലെവലിലേക്ക് ഒരു പോലീസ് താഴരുത്. അങ്ങനെ ഒരു വ്യക്തിക്ക് എത്ര വേണമെങ്കിലും താഴാമെങ്കിലും മുകളിലുള്ളവർക്ക് ലോവർ യുവർ പൊസിഷൻ, ഹയ്യർ ഈസ് യുവർ ഫ്രീഡം, ഹയ്യർ യുവർ പൊസിഷൻ, ലോവർ ഈസ് യുവർ ഫ്രീഡം. അങ്ങനെയുള്ള അവസ്ഥയിൽ സുഗതകുമാരി ടീച്ചറെ പോലെ കേരളം ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, വാഴ്ത്തുന്ന, അവരുടെ സാന്നിധ്യം തന്നെ പവിത്രമാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു കമൻ്റ് വായിച്ചപ്പോൾ ഞാനത് ഇന്ന് വായിക്കാം. സാധാരണഗതിയിൽ ഞാനൊരു ചാനലിൽ അത് വായിക്കാറില്ല, വായിക്കണമെന്ന് എനിക്ക് തോന്നി. ഭാഗ്യലക്ഷ്മിയോട് നന്ദി പറയുന്നു സുഗതകുമാരി. പ്രായാധിക്യം കൊണ്ട് ചിന്തിക്കാതെ പറഞ്ഞതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഭാഗ്യലക്ഷ്മിയോട് നന്ദി പറയുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ അഭിമാനം ഭാഗ്യലക്ഷ്മിയോട് മനസ്സ് തുറന്ന് അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. പ്രതികരിച്ചതിനാണോ സന്തോഷം, അല്ല അയാളുടെ തുണി ഉരിഞ്ഞതിനാണോ സന്തോഷം, അല്ല ഞങ്ങളിടാത്തത് താനും ഇടണ്ട എന്നും പറഞ്ഞിട്ട് അയാളുടെ അണ്ടർവെയർ അഴിക്കാൻ പോയതാണോ സന്തോഷം, അയാളുടെ മുഖത്ത് കരിയോയിൽ തേച്ചതാണോ സന്തോഷം? കേരളത്തിലെ സാമാന്യ രീതിയിൽ എത്ര ലോവസ്റ്റ് ലെവലിലുള്ളവരായാലും പറയാത്ത പച്ചത്തെറി പറഞ്ഞതിലാണോ സുഗതകുമാരി ടീച്ചർക്ക് സന്തോഷം എന്നൊന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്തിലായിരുന്നു സുഗതകുമാരി ടീച്ചർക്ക്? അതല്ല, നിയമം കയ്യിലെടുത്ത് ഒരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ ഏത് രീതിയിൽ വേണമെങ്കിലും കൈകാര്യം ചെയ്തതിനെ ന്യായീകരിച്ച് അവരെ അഭിനന്ദിക്കുന്നത് സുഗതകുമാരി ടീച്ചറിനെ പോലെയുള്ള ഒരാൾ. അഭിനന്ദിക്കുന്നതിൻ്റെ അർത്ഥം അവർ അക്കൂട്ടത്തിൽ നിൽക്കാൻ തയ്യാറാണെന്നല്ലേ. ഒരുവൻ്റെ വീട്ടിൽ കയറി ചെന്ന് തുണി ഉരിഞ്ഞ് ചെകിടത്ത് രണ്ട് കൊടുത്തു, അതിൽ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരം കിട്ടുകയാണെങ്കിൽ എനിക്കും അത് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ വലിയ ആക്ടിവിറ്റീസിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം.
ഏതായാലും എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഞങ്ങൾക്കെല്ലാം വേണ്ടിയാണ് വിജയ് പി നായരുടെ ചെവിക്കിട്ട് രണ്ട് കൊടുത്തത്. ഇനി ഇപ്രകാരം പറയുന്ന വ്യക്തികളുടെ വീടുകളിൽ കയറി ചെന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഓരോരുത്തരായിട്ട് ചെവിക്കിട്ട് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന നിയമാനുസൃതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ എനിക്ക് അവർക്ക് ഇയാൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നവരുടെ വീട്ടിൽ കയറി ചെന്ന് തുണി ഉരിഞ്ഞ് അവരുടെ ചെവിക്കിട്ട് രണ്ട് കൊടുക്കുന്നതിനെ സുഗതകുമാരി ടീച്ചറിനെ പോലെയുള്ളവർ അഭിനന്ദിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും പരിണത ഫലം? ഇവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ ഭംഗിയായിട്ട് ലംഘിക്കാനുള്ള ഉത്തേജകമായിട്ടുള്ള ഒരു ആഹ്വാനമല്ലേ? ഒരുപക്ഷെ നമ്മളൊക്കെ പറയാതിരിക്കാം പോലീസിൽ പരാതിപ്പെട്ടുകൊണ്ട് പ്രയോജനമില്ല, കൊടുക്കേണ്ടത് അപ്പം തന്നെ കൊടുക്കണമെന്ന്. പക്ഷെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലുള്ള വികൃതവും നിന്ദ്യവും നീചവുമായിട്ടുള്ള നിയമപരിപാലനത്തിനോടുള്ള വെല്ലുവിളി വളരെ വലുതാണ്. ടീച്ചറെ പോലെയുള്ളവർക്ക് ലോവർ യുവർ പൊസിഷൻ, ഹയ്യർ ഈസ് യുവർ ഫ്രീഡം. ഹയ്യർ യുവർ പൊസിഷൻ, ലോവർ ഈസ് യുവർ ഫ്രീഡം. സുഗതകുമാരി ടീച്ചർ ഹയ്യസ്റ്റ് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്. കേരള ജനതയ്ക്ക്, വിദ്യാർത്ഥികൾക്ക്, സാംസ്കാരിക നായകൾക്കല്ല, സംസ്കാര സമ്പന്നരായ കേരളീയർക്ക് മാതൃകയാണ്. അതിൽ സന്തോഷമുണ്ട്. ഇത്രയ്ക്കും ധിക്കാരമായിട്ടുള്ളത് പറയാൻ അയാൾക്ക് ധൈര്യം വന്നത് അമ്മ പെങ്ങന്മാർ ഇല്ലാത്തത് കൊണ്ടാണ്. സുഗതകുമാരി ടീച്ചറെ, അമ്മ പെങ്ങന്മാരില്ലാത്തവരല്ല, അമ്മ പെങ്ങന്മാരുള്ള നിങ്ങളെല്ലാം, അമ്മ പെങ്ങന്മാരുള്ള നിങ്ങളെല്ലാം ആംബുലൻസിൽ ഒരു കോവിഡ് രോഗിയെ പട്ട രാത്രിക്ക് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത, അത് പണ്ട് പണ്ട് നടന്നതൊന്നുമല്ലല്ലോ. എന്തേ സുഗതകുമാരി ടീച്ചറെ നിങ്ങൾ പ്രതികരിച്ചില്ല? വാളയാറിലെ രണ്ട് പെൺകുട്ടികളെ, കുട്ടികളെ, പിഞ്ചു കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതിൽ എന്തേ നിങ്ങൾ പ്രതികരിച്ചില്ല? ഒരച്ഛൻ മകളെ ലൈംഗികമായി പീഡിപ്പിച്ച് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച സംഭവം നോർത്ത് കേരളയിൽ പണ്ടൊന്നുമല്ല, അടുത്ത കാലത്ത്. അമ്മ പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്ന നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അത് ചെയ്തതാണ്, ഇയാൾ പറഞ്ഞതാണ്, ഇയാൾ പറഞ്ഞല്ലേ ഉള്ളൂ. അതുകൊണ്ട് ന്യായീകരിക്കുകയല്ല, അയാൾക്ക് കിട്ടേണ്ടത് കിട്ടി, കൊടുക്കേണ്ടത് കൊടുത്തു, അതവിടെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ രണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന പോലെ ഒരു അമ്പലത്തിൽ വർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നവരെ വെട്ടിക്കൊന്നപ്പോൾ അമ്മ പെങ്ങന്മാരുള്ള സുഗതകുമാരി ടീച്ചർ എന്തേ മിണ്ടിയില്ല? മാത്രമല്ല, പാർട്ടി പ്രവർത്തകരെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കെട്ടിത്തൂങ്ങി ചത്ത ഒരു പാർട്ടി പ്രവർത്തകയുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. സുഗതകുമാരി ടീച്ചറെ എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല? അവർക്ക് വേണ്ടി ഒന്നും പറയണ്ടേ? അതെന്താ ചിലർക്ക് വേണ്ടി പറയുന്നു? സുഗതകുമാരി ടീച്ചർ ആണല്ലോ നമ്മുടെ കാശ്മീരിൽ ഒരു പെൺകുട്ടിയെ ഒരു അമ്പലത്തിൽ വെച്ച് ഹിന്ദുക്കളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച വിധത്തിൽ പറഞ്ഞ് പരത്തി, അത് വേറൊരു ഗ്രൂപ്പായിരുന്നു. ആ രണ്ട് മൂന്ന് പയ്യന്മാർ ചെയ്തതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ഹിന്ദുവിൻ്റെ തലയിൽ കെട്ടിവെച്ചു. അമ്മ പെങ്ങന്മാരുള്ള ഹിന്ദുക്കളുടെ തലയിൽ അത് കെട്ടിവെച്ചതിൻ്റെ പരിണതഫലം സുഗതകുമാരി ടീച്ചർക്ക് അറിയോ എന്താ സംഭവിച്ചെന്ന്? അതിൻ്റെ ഒരൊറ്റ സുഗതകുമാരി ടീച്ചറിനെ പോലെയുള്ള സാംസ്കാരിക നായകളെ ചെയ്തു കൂട്ടിയ ആ പ്രവൃത്തിയുടെ പരിണത ഫലമായിട്ട് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും കേരളത്തിലെ ന്യൂനപക്ഷത്തിൽപ്പെടുന്ന മുസ്ലിങ്ങൾ ടീഷർട്ട് ഇറക്കി. ടീഷർട്ട് കാണാമായിരുന്നു, ഇഷ്ടമായിരിക്കും, റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാമായിരുന്നു. ഡോണ്ട് സെൻഡ് യുവർ ഗേൾസ് ടു ഇന്ത്യ, ദേ വിൽ റേപ്പ് യു ആൻഡ് കിൽ ദം, ദേ വിൽ റേപ്പ് ദം ആൻഡ് കിൽ ദം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ സുഗതകുമാരി ടീച്ചർ ഒറ്റയ്ക്ക് പറഞ്ഞതല്ല, പരോക്ഷമായി പറഞ്ഞു, ബാക്കിയുള്ളവരെ ഏറ്റെടുത്തത്. ശ്രീകൃഷ്ണനെ കുറിച്ച് കവിത എഴുതിയ ഹിന്ദുധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് ഗോകുലം, ബാലഗോകുലത്തിൻ്റെ വരെ രക്ഷാധികാരിയായിരുന്ന സുഗതകുമാരിക്ക് കാര്യം അറിയാതെ ഹിന്ദുവിൻ്റെ തലയിൽ മൊത്തം ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് വധിച്ചതിൻ്റെ ഉത്തരവാദിത്തിട്ട്. ഇപ്പൊ പിന്നെ ഇവിടെ ഇതൊക്കെ നടക്കുന്നത് ഏത് ന്യൂനപക്ഷമായതുകൊണ്ടാണോ? സുഗതകുമാരി ടീച്ചറെ മുസ്ലിങ്ങളായതുകൊണ്ടാണോ സുഗതകുമാരി ടീച്ചറെ ഒന്നും പറയാത്തത്? അല്ല, പാർട്ടി പ്രവർത്തകരായതുകൊണ്ടാണ്. സുഗതകുമാരി ടീച്ചർക്ക് പ്രായം കുറയായില്ലേ? ഇനി അവാർഡ് കമ്മിറ്റിയിൽ
ഇനി അവാർഡ് കമ്മിറ്റിയിലെ ചെയർമാനോ വനിതാ കമ്മീഷന്റെ ചെയർമാനോ അതല്ലെങ്കിൽ അവാർഡിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനിലോ ഒന്നും ടീച്ചർ വരാൻ സാധ്യതയില്ലല്ലോ. ചിലർ പറയുന്നുണ്ടായിരുന്നു അവർക്ക് വളരെ പ്രായമായി, അവർ കിടപ്പിലാണ്, അവരെ വെറുതെ വിട്ടുകൂടെയെന്ന്. ഒരിക്കലും അവരെ വെറുതെ വിടരുത്, വെറുതെ വിടണം, അവരെ ഉപദ്രവിക്കണം, അവരെ കരിവാരി തേക്കണം. അങ്ങനെ ഈ ജന്മത്തിൽ എന്നെ പോലെയുള്ളവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അതിന് കാരണമുണ്ട്. കാരണം അത്രയും അധികം ബന്ധമാണ് ഞാനും സുഗതകുമാരി ടീച്ചർ തമ്മിലുള്ളത്. അമൃത ടി വിയിൽ, തച്ചോട്ടുകാവിൽ, അവരുടെ അഭയാ കേന്ദ്രത്തിൽ എത്ര ദിവസമാണ് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചിരിക്കുന്നതുമെല്ലാം അത്ര ഗംഭീരമായിട്ട്, അത്രയുള്ള നല്ല ബന്ധമാണുള്ളത്. ഒരു അമ്മയുടെ സ്ഥാനം തന്നെ അവർക്കുള്ളത്. പക്ഷേ അവർ ചിലരുടെ കാര്യത്തിൽ അങ്ങ് ലൈംഗികമായി പീഡിപ്പിച്ചത് ഒരു പ്രത്യേക മതവിഭാഗക്കാരോ പ്രത്യേക രാഷ്ട്രീയ വിഭാഗക്കാരോ ആണെങ്കിൽ സുഗതകുമാരി ടീച്ചറിന് ഒരു വാക്കും പറയാനില്ല, ഒന്നും പറയാനില്ല. ഇപ്പൊ തിരിച്ച് രണ്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഹിന്ദുധർമ്മത്തെ അവഹേളിക്കാൻ ഫെമിനിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ സരിതയെ, ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ ഉപയോഗിച്ചപ്പോഴും സ്ത്രീ ആയിരുന്നല്ലോ. ആ അമ്മ പെങ്ങന്മാരുള്ള സ്ത്രീകൾക്ക് പ്രതികരിക്കായിരുന്നില്ലേ? സരിതയ്ക്ക് വേണ്ടിയോ സരിതയ്ക്ക് എതിരായിട്ടോ ഈ ഫെമിനിസ്റ്റുകൾ ശബരിമലയിലേക്ക് പുരുഷന്റെ വേഷം കെട്ടിയിട്ട് പോയപ്പോ നിങ്ങളുടെ ധർമ്മത്തെ അവഹേളിക്കലാണെന്ന് പറഞ്ഞൊന്ന് പ്രതികരിക്കായിരുന്നില്ലേ? ഈ സ്വപ്ന സുരേഷ് അല്ലെങ്കിൽ മുംതാസ് എന്ന പേര് രണ്ടും മൂന്നും പേരുള്ള ആ സ്ത്രീ കേരളത്തെ പിടിച്ചു കുലുക്കിയപ്പോ അമ്മ പെങ്ങന്മാരുള്ള നിങ്ങൾക്കാർക്കും പ്രതികരിക്കണം തോന്നിയില്ലേ? അത് സ്ത്രീയാണല്ലോ, അത് സ്ത്രീയാണല്ലോ. അപ്പൊ സുഗതകുമാരി ടീച്ചറിന് ഒന്നും തോന്നിയില്ലേ? അതുപോലെ തന്നെ ലൈംഗികാവയവത്തിലെ കാന്താലി മുളക് തേച്ച് ഒരനുഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. പണ്ടത്തെ ഒന്നുമല്ല, അടുത്ത കാലത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരാപ്പുഴയിലെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നവനെ കൊന്ന് ഡെഡ് ബോഡിയാ വീട്ടിലെത്തിച്ചത്. അമ്മ പെങ്ങന്മാരുള്ള പയ്യനല്ലേ കൊന്നത്? സുഗതകുമാരി ടീച്ചറെ നിങ്ങൾക്കൊന്നും പറയണമെന്ന് തോന്നിയില്ലേ? അല്ല, രാഷ്ട്രീയവും മതവും നോക്കിയിട്ട് അതിൽപ്പെടാത്തവരെ മാത്രം പറയാനാണോ? ഏതായാലും തറ ലെവലിലേക്ക് പോയവനെ തറ ലെവലിൽ പോയിട്ട് അടിച്ച് തുണി ഉരിഞ്ഞ് അണ്ടർവെയർ ഉരിഞ്ഞതിനെ ന്യായീകരിച്ച ടീച്ചറിൻ്റെ ലെവൽ കുറേ അധികം പോയി. അത്രേ പറയുന്നുള്ളൂ. എന്നാൽ അടുത്തത് കൂടി വായിച്ചേക്കാം. ഇവർക്കെതിരായിട്ട് പെൺകുട്ടികൾ ഇറങ്ങണം. എന്തിനാ സുഗതകുമാരി ടീച്ചറെ തല്ലാൻ തന്നെയാ? എന്നിട്ട് അവർക്ക് തിരിച്ച് കിട്ടിയാലോ? ഇപ്പൊ ഇയാളും മിണ്ടാതിരുന്നു. സുഗതകുമാരി ടീച്ചർ ഈ വയസ്സാം കാലത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പോവോ? പോലീസ് ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണല്ലോ സ്ത്രീകൾ ഇറങ്ങണമെന്ന് പറഞ്ഞത്. അവരിറങ്ങിക്കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സുഗതകുമാരി ടീച്ചർ മുമ്പിലും പുറകിലും ഉണ്ടാവില്ല. കാരണം കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനുള്ള വയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇങ്ങനെയൊന്നും ആഹ്വാനം ചെയ്യല്ലേ സുഗതകുമാരി ടീച്ചറെ? ചിലർ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ ദുഷ്ടനായിട്ടുള്ള വ്യക്തിയെ ന്യായീകരിക്കാന്ന്. അയാളെ എന്നല്ല, ഈ ലോകത്തിലെ ഒരാളെ ന്യായീകരിക്കുകയോ അന്യായീകരിക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. പക്ഷെ ടീച്ചറെ ബഹുമാനിക്കുന്ന ഈ കേരളത്തിലെ ജനത നിങ്ങളുടെ ആഹ്വാനം സ്വീകരിച്ച് റോട്ടിലേക്ക് ഇറങ്ങിയാൽ അത് നിങ്ങൾക്കാ മോശം. അല്ലാതെ കള്ളനെയും വ്യഭിചാരിയെയും കള്ളക്കടത്തുകാരനെയും കള്ളനോട്ടടിക്കാരനെയും ഖുറാന്റെ പേരിൽ സ്വർണം കടത്തുന്നവനെയും ഈന്തപ്പഴത്തിൻ്റെ അകത്ത് സ്വർണം കടത്തുന്നവനെയും ഒന്നും ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്നല്ല ഈ ജന്മത്തിൻ്റെ അവസാനം വരെ. ഏതായാലും തിരിച്ച് കിട്ടും എന്നുണ്ടെങ്കിൽ ഇവരാരും ഇത്രയ്ക്ക് ദൃക്കാലം കാണിക്കില്ല. ഇതുപോലെ തിരിച്ചു ആവാം. അവനെ തല്ലാൻ പോയവനെ തിരിച്ചു കിട്ടിയാൽ അതുകൂടി ഓർമ്മിക്കണം. പോലീസിനെ പേടിയില്ല, അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തോളും എന്നൊന്നും പറയല്ലേ. സർക്കാരിനെ പേടിയില്ല, പലപ്പോഴും സർക്കാർ ഇവരുടെ കൂടെയുണ്ട്. സർക്കാർ കൂടെ ഉള്ളവര് ചെയ്യുന്നതിനെ സുഗതകുമാരി ടീച്ചറും ഉണ്ടാറില്ല. സർക്കാർ കൂടെ ഉള്ളവര് രണ്ടു മൂന്ന് വിഭാഗത്തിനാണ്. അവരെന്തു ചെയ്താലും അവരാണല്ലോ ആ കുട്ടികളെയൊക്കെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് പിന്നെ കെട്ടിത്തൂക്കിയത്. അത് സർക്കാർ കൂടെ ഉള്ള രീതിയിലാണല്ലോ ചെയ്തത്. അതിനെക്കുറിച്ചിട്ടാണല്ലോ ഈ ശബരിമലയുടെ കാര്യത്തിലും സുഗതകുമാരി ടീച്ചർ ഒന്നും പറയാതിരുന്നത്. പക്ഷേ പെണ്ണുങ്ങൾ തിരിഞ്ഞു നിൽക്കും എന്നൊരു ശങ്ക മനസ്സിലുണ്ടായാൽ ഇവിടെ ധിക്കാരം കുറയും. പെണ്ണുങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നതിൽ കുഴപ്പമില്ല, പ്രതികരിക്കുന്നതിൽ കുഴപ്പമില്ല. തുണി വലിച്ച് ഊരുകയും അകത്തുള്ളത് കൂടി ഞങ്ങളെപ്പോലെ നിനക്ക് വേണ്ടാന്ന് പറയുകയും മുഖത്ത് കരിവാരി തേക്കുകയും അതേപോലെ തന്നെയുള്ള കർമ്മത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ ഈ ഫെമിനിസ്റ്റുകളും ആ പറഞ്ഞവരും തമ്മിൽ എന്ത് വ്യത്യാസം? അവരെ സപ്പോർട്ട് ചെയ്ത സുഗതകുമാരിയും ഈ മൂന്ന് പേരും തമ്മിൽ എന്ത് വ്യത്യാസം?
ഏതായാലും പിന്നെ അവരുടെ പേര് ഭാഗ്യലക്ഷ്മിയോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഭാഗ്യലക്ഷ്മിയെ പോലെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകട്ടെ. ഭാഗ്യലക്ഷ്മിയെ പോലെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായാൽ സുഗതകുമാരി ടീച്ചറെ, ഈ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എഴുതിയ കവിതകൾക്കകത്ത് ഉണ്ടാവില്ല. പക്ഷേ വലിയൊരു അതിക്രമം, തറ ലെവലിലുള്ള ഒരുവന്റെ തറ ലെവലിലുള്ള കമന്റിന് തറ ലെവലിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലയോ പ്രതികരിക്കേണ്ടത്. സുഗതകുമാരി ടീച്ചർക്ക് വേദനിച്ചു. സുഗതകുമാരി ടീച്ചർക്ക് വേദനിച്ചപ്പോഴാണ് ഈ ശക്തമായ പ്രതികരണം. ശബരിമലയെ തകർത്തപ്പോഴും പെൺകുട്ടികളെ ലൈംഗികമായിട്ട്, പെൺകുട്ടിയെ, കൊറോണ വന്ന പെൺകുട്ടിയെ ആംബുലൻസിൽ വെച്ചിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചപ്പോഴും, അച്ഛൻ മകളെ പീഡിപ്പിച്ചപ്പോഴും, എന്നിട്ട് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചപ്പോഴും, രണ്ട് പെൺകുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത് കെട്ടിത്തൂക്കിയപ്പോഴും സുഗതകുമാരി ടീച്ചറിന് വേദനിച്ചില്ല. അതാണല്ലോ അതിൽ പ്രതികരിക്കാത്തത്. ഇപ്പോൾ സുഗതകുമാരി ടീച്ചറിൻ്റെ പേര് പരോക്ഷമായിട്ട് അതിലുണ്ട്. അതാ സുഗതകുമാരി ടീച്ചർക്ക് വേദനിച്ചത്. അപ്പം എനിക്ക് വേദനിച്ചാലേ ഞാൻ പ്രതികരിക്കുള്ളൂ, അല്ലേ സുഗതകുമാരി ടീച്ചറെ? നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആരാധ്യത, ബഹുമാന്യത, നിങ്ങളോടുള്ള സ്നേഹം, ബഹുമാനം, അത് നിങ്ങൾ ഈ ഒരൊറ്റ പാരഗ്രാഫിൽ കളഞ്ഞു കുളിച്ചു ടീച്ചറെ. ഏറ്റവും കുറഞ്ഞ് എനിക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ സ്നേഹ ബഹുമാനാദികൾ ഈ അന്ത്യത്തിലില്ല. ബിഷപ്പൂർ കോളേജിലെ ടീച്ചറിൻ്റെ കവിത ആലപിച്ചപ്പോൾ ഞാൻ അവിടെ എൻ്റെ ക്ലാസ് തുടങ്ങിയത് ആ ടീച്ചറുടെ പാദങ്ങളിൽ എൻ്റെ ശിരസ് സ്പർശിച്ച് പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുന്നു എന്നാണ്. ഇനി ഞാനത് പറയില്ല ടീച്ചറെ. ബഹുമാനം ഇല്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഏതൊരു സ്ത്രീയോടും തോന്നുന്ന ബഹുമാനം മാത്രം. ഇത്രയും ലെവലിലേക്ക് കേരളീയരുടെ മനസ്സിലേക്ക് എത്താൻ സുഗതകുമാരി ടീച്ചർ എത്ര കാലം സിംഹവാലൻ കുരങ്ങനും ആനയ്ക്കും റോഡിനും ആറ്റോമിക് റിയാക്ടർക്കും അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള മരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു, വട്ടപ്പാടിയിലും സൈലൻറ്റ് വാലിയിലും എല്ലാം, അത് കളയാൻ ഈ ഒരൊറ്റ പാരഗ്രാഫ് കൊണ്ട് സുഗതകുമാരി ടീച്ചർക്ക് സാധിച്ചു. ഞാൻ പ്രണമിക്കണോ വേണ്ടയോ എന്ന് അറിഞ്ഞുകൂടാ, ഏതായാലും നിർത്തുന്നു. പ്രണാമം.